നമസ്കാരം എല്ലാവർക്കും. സതാൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് ഞാൻ സതാൻ മനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീണ്ടും ഒരു ചമ്മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പുളി, പിന്നെ 3 ചെറിയുള്ളി. അപ്പോൾ ഉണക്കമുളകിൻ്റെ എണ്ണ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉപ്പിലിട്ട മാങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉപ്പിലിട്ട മാങ്ങ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അതും ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് ഏകദേശം 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വേണം. പിന്നെ ഉപ്പിൻ്റെ കാര്യം, നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കൂടെ അരച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കണം. അത് ഇതാ ഇതുപോലെ ഗ്യാസിൻ്റെ ബർണറിൽ ഇങ്ങനെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും തേങ്ങ ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അതായത് ഉണക്കമുളക്, തേങ്ങ ചിരകിയത്, പിന്നെ പുളി, ചെറിയുള്ളി, ഇവ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ പുളി മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കാരണം ഉപ്പിലിട്ട മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് അരച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മളൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിന് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ ഉപ്പിലിട്ട മാങ്ങ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കിക്കാം. നമ്മുടെ തേങ്ങാ ചമ്മന്തി, അതായത് ഉപ്പിലിട്ട മാങ്ങ ചേർത്ത തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.